അപ്പൊ ഗ്രീൻ ഹൗസും പിള്ളേർ എന്നെത്തിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ കാണുന്ന രണ്ട് വാട്ടർ ടാങ്ക്സ് ഒന്ന് ഡീപ് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടാണ്. ടാങ്കിന്റെ പുറത്തായിട്ട് പൂപ്പൽ പിടിച്ചിരിക്കുന്ന പോലെ തന്നെ ടാങ്കിന് അകത്ത് നല്ല സീനായിട്ട് ഇരിക്കുവാണ്. ടാങ്കിന്റെ അടുത്തിട്ട് നിങ്ങൾ ഇപ്പൊ കാണുന്നത് മണ്ണാണ് കേട്ടോ. ബോർവെല്ലിന്റെ സെക്ഷൻ ലൈനിന്റെ ഏറ്റവും അടിയിലായിട്ടുള്ള വാട്ടർ ഫിൽറ്ററിന് എന്തെങ്കിലും കേടുപാടുകൾ വരുമ്പോഴാണ് നോർമലി ഇതുപോലെ ടാങ്കിനകത്തേക്ക് മണ്ണും ചെളിയൊക്കെ വന്നടിയുന്നത്. അതുപോലെ രണ്ട് ടാങ്ക്സിന്റെയും വാൾസ് ഏകദേശം സിമിലർ അവസ്ഥയാണുള്ളത്. കാരണം എന്ന് വെച്ചാൽ രണ്ട് ടാങ്ക്സിന്റെ ഇന്നർ വാൾസിൽ നല്ല സ്റ്റെയിനിങ് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ബക്കറ്റ് മകൾ ലിക്വിഡും ഒക്കെ ടാങ്കിനകത്ത് ഇറക്കിയിട്ട് നമ്മൾ വർക്ക് അങ്ങ് സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കിടക്കൻ ഡീപ് ക്ലീനിങ് കഴിഞ്ഞപ്പോഴത്തേക്കും ടാങ്കിന് വെളിയിലുണ്ടായിരുന്ന പായലും പൂപ്പിലൊക്കെ നമ്മൾ നൈസായിട്ട് റിമൂവ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ ചെളി പിടിച്ച് കാപ്പി പൊടി കളറുന്ന വാൾസും ബേസും ഒക്കെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് തന്നെ ഡീപ് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ടാങ്കിനകത്ത് ഈ കാണുന്ന കളർ വ്യത്യാസങ്ങളൊന്നും തന്നെ അഴുക്കും ചെളിയും ബാക്കിയിരിക്കുന്നല്ല കേട്ടോ. ഇതെല്ലാം ഓൾറെഡി ഈ ടാങ്കിനകത്ത് ഉണ്ടായിരുന്ന നല്ല രീതിയിലുള്ള ഡാമേജസ് ആണ്. ഗ്രീൻ ഹൗസിന്റെ കിടക്കൻ ഡീപ് ക്ലീനിങ് കഴിയുമ്പോഴത്തേക്കും കസ്റ്റമറിന് നമ്മൾ കൊടുക്കുന്ന ഒരു വിശ്വാസം എന്ന് വെച്ചാൽ ടാങ്കിനകത്ത് നിന്നുള്ള വെള്ളം നിങ്ങൾക്ക് സേഫ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് മുമ്പ് ഈ ടാങ്ക് ക്ലീൻ ആക്കാൻ നോക്കിയ ആരും ഇതിനകത്ത് സ്റ്റീൽ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ടുള്ളതുകൊണ്ടാണ് ടാങ്കിന്റെ ഇന്നർ വാൾസിന് ഇതുപോലെ ഡാമേജസ് പറ്റിയിട്ടുള്ളത്. അങ്ങനെ രണ്ട് ടാങ്കുകളിലും ചെളി അഴുക്കുന്നല്ല അടിപൊളിയായിട്ട് റിമൂവ് ആക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കസ്റ്റമറോട് പറഞ്ഞു ഇനി ആ ടാങ്കുകളിൽ വെള്ളം നിറച്ച് ധൈര്യമായിട്ട് ഉപയോഗിച്ചോളാം.